വിസി നിയമനത്തിൽ കൈകടത്താനുള്ള സർക്കാരിന്റെ നിയമ ഭേദഗതി വരും മുൻപേ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ കേരള സർവകലാശാല വിസി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. സർവകലാശാല പ്രതിനിധിയെ ഒഴിച്ചിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. താൽപ്പര്യമുള്ളയാളെ വിസിയായി നിയമിക്കുന്നതിന് കഴിയുന്ന തരത്തിൽ സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാനായിരുന്നു സർക്കാരിന്റെ നീക്കം. സർക്കാർ നിയോഗിച്ച യൂണിവേഴ്സിറ്റി നിയമപരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ സർവകലാശാല സമയം നീട്ടിച്ചോദിച്ചതിൽ സംശയം തോന്നിയ ഗവർണർ സർവകലാശാല പ്രതിനിധിയെ ഒഴിപ്പിച്ചിട്ട് പുതിയ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകുകയായിരുന്നു. ഗവർണറുടെ പ്രതിനിധിയായി കോഴിക്കോട് IAM ഡയറക്ടർ ഡോക്ടർ ദേബാശിഷ് ചാറ്റർജി, UCG പ്രതിനിധിയായി കർണാടക കേന്ദ്ര സർവകലാശാല VC ഡോക്ടർ ബട്ടു സത്യനാരായണ എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത്. കേരള സർവകലാശാല പ്രതിനിധിയെ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. 3 മാസത്തിനകം സെർച്ച് കമ്മിറ്റി പുതിയ വിസിയുടെ പാനൽ നിർദ്ദേശിക്കണം. ഒക്ടോബറിലാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ കാലാവധി തീരുക. അടുത്തിടെ നടന്ന ചില സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ ഗവർണർ സർക്കാരിനെ പരസ്യമായി വിമർശിച്ചിരുന്നു. അത് ആവർത്തിക്കാതിരിക്കാനാണ് VC നിയമനത്തിൽ ഗവർണറെ നോക്കുകുത്തിയാക്കി നിയമ ഭേദഗതി ഓർഡിനൻസിനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. നിയമ ഭേദഗതി വരെ ഗവർണർ കമ്മിറ്റി രൂപീകരിക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് കേരള സെനറ്റ് സെർച്ച് കമ്മിറ്റി പ്രതിനിധിയായി തിരഞ്ഞെടുത്ത ഡോക്ടർ VK രാമചന്ദ്രൻ ഒഴിവായതെന്ന് ആക്ഷേപമുണ്ട്. ഗവർണർ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞതുകൊണ്ട് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമ ഭേദഗതിക്ക് കേരള VC നിയമനത്തിൽ പ്രാബല്യമുണ്ടാകില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.